ആദ്യം ജിൻഡോയിലേക്ക് പോകുമ്പോൾ ജിൻഡോ മനുഷ്യനാണ്, ഒരുപക്ഷെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അങ്ങനെ ആകണമെന്നില്ല, അത് അങ്ങനെയല്ല എന്ന് തെളിയുമ്പോൾ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കലല്ലേ രാഷ്ട്രീയ മര്യാദ. ഇവിടെ മാത്യു കുടൽ നാടൻ പറയുന്നു, 1,72,00,000 രൂപയുടെ നികുതി അടച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് 1,72,00,000 രൂപ എന്ന് മെൻഷൻ ചെയ്യാതെ മറുപടി നൽകി എന്ന്. 1,72,00,000 രൂപയുടെ നികുതി അടച്ചോ എന്ന ചോദ്യത്തിന് ഒടുക്കേണ്ട നികുതി പൂർണ്ണമായും ഒടുക്കി എന്ന് മറുപടി നൽകുമ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം ജിൻഡോ? ലസിത, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഈ ചർച്ചയുടെ എന്നല്ല ഈ വിഷയത്തിന്റെ പ്രധാനപ്പെട്ട പോയിന്റിൽ നിന്ന് നമ്മൾ മാറാൻ പാടില്ല. ജി എസ് ടി അടച്ചോ അല്ലെങ്കിൽ ടാക്സ് അടച്ചോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യവും ഒന്നാമത്തെ കാര്യം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾക്ക് സി എം ആർ എൽ എന്ന് പറഞ്ഞ കരിമണൽ കമ്പനിയിൽ നിന്ന് മാസപ്പടിയായിട്ട് ആ വീണാ വിജയൻ്റെയും അവരുടെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്കിൻ്റെയും അക്കൗണ്ടിലേക്ക് പണം വന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ആക്ഷേപമാണ്. അതിനെ തുടർന്നാണ് ഈ ടാക്സുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളൊക്കെ പിന്നീട് വരുന്നത്. ഇവിടെ 6 കാര്യങ്ങൾ സുവ്യക്തമാണ്. ഒന്നാമത്തെ, സി എം ആർ എൽ എന്ന് പറയുന്ന കരിമണൽ കമ്പനിയിൽ നിന്ന് വീണാ വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകളും അവരുടെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്കും മാസപ്പടിയായിട്ട് പണം വാങ്ങിയിട്ടുണ്ട് എന്ന് സമ്മതിക്കുക തന്നെയാണ് ഇപ്പോൾ ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തത്, സേവനമില്ലാതെയാണ് ഈ പണം കൈപ്പറ്റിയതെന്ന് ഇൻകം ടാക്സിൻ്റെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് കണ്ടെത്തിയിരിക്കുന്നു. അതിന് പകരമായിട്ട് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ പറയുന്നത്, വീണാ വിജയൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, വീണാ വിജയൻ്റെ കമ്പനിയും പറഞ്ഞിട്ടില്ല, സി പി എമ്മിൻ്റെ നേതാക്കന്മാർ പറയുന്നത് സേവനം കൊടുത്തിട്ടുണ്ട് എന്ന്. പക്ഷേ എന്ത് തരം സേവനമാണെന്ന് നാളിതുവരെ ഈ കമ്പനിയോ വീണാ വിജയനോ ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് പുറത്തു പറയാൻ പറ്റാത്ത അത്ര വലിയ രഹസ്യമാണ് എന്നാണ് പറയുന്നത്. ഇനി അതവിടെ നിൽക്കട്ടെ. മൂന്നാമത്തെ കാര്യം, മുഖ്യമന്ത്രിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ കൂടി ചുമതല വഹിക്കുന്ന മന്ത്രി ആയിട്ടുള്ള മുഖ്യമന്ത്രിയുടെ മകൾ ഇത്തരത്തിലൊരു കമ്പനി പൊല്യൂഷൻ കൺട്രോൾ ബോർഡുമായിട്ട് നിരന്തരം സംഘർഷത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു കരാറ് വയ്ക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പണം സ്വീകരിക്കുന്നതിൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, സംശയങ്ങളുണ്ട്. നാലാമത്തെ കാര്യം, ഇതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നുള്ളത്. ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളത് സുവ്യക്തമാണ്. കാരണം ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് അത് കണ്ടെത്തിയിരിക്കുന്നു. സി എം ആർ എൽ എന്ന് പറഞ്ഞ കമ്പനി അതിന് അപ്പീൽ കൊടുത്തിട്ടും അത് ബാധകമാകാതെ വന്നു, അവരതിന് ഫൈൻ അടച്ചു, അവരുടെ ഭാഗം അവർ ക്ലിയർ ചെയ്തു. അഞ്ചാമത്തെ കാര്യം, ഇതുമാത്രമല്ല, സി എം ആർ എൽ പോലെ നിരവധി കമ്പനികളിൽ നിന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകളുടെയും അവരുടെ കമ്പനിയുടെ മക്കളിലേക്ക് പണം വന്നതായിട്ട് തെളിവുകളുണ്ട്, അങ്ങനെ ആക്ഷേപമുണ്ട്. സാന്റാമോണിക്ക പോലെയുള്ള കമ്പനികളുണ്ട്. ഈ സാന്റാമോണിക്ക എന്ന് പറഞ്ഞ സ്ഥാപനവുമായി ബന്ധപ്പെട്ട നികുതി കുടിശ്ശികയുമായി ബന്ധപ്പെട്ട ആക്ഷേപം മുഖ്യമന്ത്രിയുടെ മകളുമായിട്ട് കരാറ് വെച്ചതിന് ശേഷം ആ ആക്ഷേപത്തിന്മേൽ യാതൊരു നടപടിയും കേരളത്തിന്റെ ധനകാര്യ വകുപ്പോ അല്ലെങ്കിൽ നികുതി വകുപ്പോ സ്വീകരിച്ചിട്ടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ആറാമത്തത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇത്തരത്തിലൊരു കമ്പനിയുമായിട്ട് കരാറുണ്ട് അല്ലെങ്കിൽ ബന്ധമുണ്ടെന്നൊക്കെ ആദ്യം പറഞ്ഞത് മാത്യു കുഴൽ നാടനല്ല, കേരളത്തിൽ അന്തരിച്ചു പോയ പി ടി തോമസ് എം എൽ എ. കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഇത്തരത്തിൽ ആക്ഷേപം ഉന്നയിച്ചപ്പോൾ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് വീട്ടിലിരിക്കുന്നവരെ കുറിച്ച് ആക്ഷേപം പറയരുത് എന്നാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകൾ വീട്ടിലിരിക്കുക മാത്രമല്ല, കേരളത്തിലെ പ്രധാനപ്പെട്ട കമ്പനികളിൽ നിന്ന് കൃത്യമായിട്ട് മുഖ്യമന്ത്രിയുടെയും കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെയും ഒത്താശയോടുകൂടി മാസപ്പടി വാങ്ങുന്ന തിരക്കിലായിരുന്നു. ഇനി താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ മാത്യു കുഴൽനാടൻ കൊടുത്തിരിക്കുന്ന പരാതി, കേരളത്തിൻ്റെ ധനകാര്യ മന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന പരാതി, വീണാ വിജയനും അവരുടെ എക്സാലോജിക് കമ്പനിയും 1,72,00,000 രൂപ ഈ സി എം ആർ എൽ കമ്പനിയിൽ നിന്ന് ഇങ്ങനെ പണം മാസപ്പടിയായിട്ട് കൈപ്പറ്റിയിരിക്കുന്നു, ഇതിന് തത്തുല്യമായിട്ടുള്ള നികുതി അടച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതിന് അദ്ദേഹത്തിന് കിട്ടിയ മറുപടി, അദ്ദേഹത്തിന് കിട്ടിയ മറുപടിയല്ല, കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കിട്ടിയ മറുപടി, കേരളത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു എം എൽ എ ധനകാര്യമന്ത്രിക്ക് കൊടുത്ത പരാതിക്ക് മറുപടി കിട്ടുന്നത് ആദ്യം കിട്ടുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾക്കാണ്, ആ എം എൽ എക്കല്ല. അതവിടെ നിൽക്കട്ടെ, മറ്റൊരു വിഷയമാണ്. അങ്ങനെ കിട്ടിയ ആ മറുപടി പ്രകാരം നമ്മൾ പരിശോധിച്ചാൽ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട പരാതിയിന്മേൽ ഉള്ള മറുപടി, ഈ ടീ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഒടുക്കേണ്ടതായിട്ടുള്ള തുക ഒടുക്കിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വീണാ വിജയന്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് മാസം തോറും 5,00,000 രൂപ വീതം വന്നതിനെ കുറിച്ചിട്ട് ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല, അതുകൂടി നമ്മൾ മനസ്സിലാക്കണ്ടേ? അപ്പൊ പിന്നെ എന്തിന്റെ പുറത്താണ് മാത്യു കുഴൽനാടൻ മാപ്പ് പറയേണ്ടത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇനി ആദ്യത്തെ പോയിന്റിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ, ഇവിടെ മാസപ്പടി വാങ്ങിയെന്ന് സി പി എമ്മിന്റെ നേതാക്കന്മാരും കേരളത്തിന്റെ ധനകാര്യ വകുപ്പും ഉറപ്പിക്കുന്ന പോയിന്റ് കൂടിയാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ജിൻഡോ പറഞ്ഞ വിശദീകരണങ്ങളൊക്കെ ഞാൻ വിശദമായി കേട്ടു. ജിൻഡോ പറഞ്ഞ 1 മുതൽ 6 വരെയുള്ള പോയിന്റുകൾ ആദ്യം ചർച്ചയ്ക്കെടുക്കണോ, അതോ ജിൻഡോ പറഞ്ഞതുപോലെ വീണയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തുകൊണ്ട് ധനവകുപ്പിന്റെ കത്തിൽ മറുപടിയായി ഇല്ല എന്ന കാര്യം ആദ്യം ചർച്ചയ്ക്കെടുക്കണോ? രണ്ടും നമുക്ക് രണ്ടായി തന്നെ പരിശോധിച്ചു പോകാം. ജിൻഡോ ജിൻഡോ പറയൂ, ജിൻഡോയുടെ താല്പര്യ പ്രകാരം ആദ്യ വിഷയത്തിലേക്ക് കടക്കാം.
അല്ല ചാനൽ ഈ ചാനലിന്റെ വാർത്ത ഇപ്പോ ഇത് നിയന്ത്രിക്കുന്ന അവതാരക എന്നുള്ളതിലേക്ക് അസിതയ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ പോകാം. ഞാൻ രണ്ടിനും തയ്യാറാണ്. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് മാറ്റുകുടൽ നാടൻ പറഞ്ഞതുപോലെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയം മാത്രം എന്തുകൊണ്ട് ആ കത്തിൽ വന്നു? വീണ വിജയന്റെ പേര് എന്തുകൊണ്ട് അതിലില്ല? വീണ ടിയുടെ പേര് എന്തുകൊണ്ട് അതിലില്ല എന്നുള്ള വിഷയം പരിശോധിക്കാം. മാറ്റിക്കുടൽ നാടൻ തന്നെ പറയുന്നുണ്ട്, 1,72,00,000 രൂപയുടെ കാര്യമാണ് താൻ ചോദിച്ചത്. ആ 1,72,00,000 രൂപയുടെ കാര്യവും ധനവകുപ്പ് നൽകിയ കത്തിൽ മറുപടിയായി പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട സംശയം അവിടെ തീർന്നല്ലോ. രണ്ട്, ടി വീണയുടെ പേര് എന്തുകൊണ്ട് അതിൽ പറയുന്നില്ല? വീണയുടെ നികുതി വിവരവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല എന്നുള്ളതാണല്ലോ രണ്ടാമത്തെ ചോദ്യം. ഒരുപാട് പറഞ്ഞു പഴകിയതാണെങ്കിലും പറയാം, GST നിയമം 2017 സെക്ഷൻ 158, ഈ നിയമത്തിൽ പറയുന്നു, ഈ നിയമത്തിനനുസൃതമായി ഹാജരാക്കിയ ഏതെങ്കിലും പ്രസ്താവന, റിട്ടേൺ നൽകിയ അക്കൗണ്ടുകൾ അല്ലെങ്കിൽ രേഖകൾ, അല്ലെങ്കിൽ ഈ നിയമത്തിന് കീഴിലുള്ള ഏതെങ്കിലും നടപടികളുടെ സമയത്ത്, അത് ബ്രാക്കറ്റിൽ പറയുന്നു, ക്രിമിനൽ കോടതി മുൻപാകെയുള്ള നടപടികൾ ഒഴികെ നൽകിയ ഏതെങ്കിലും തെളിവുകളുടെ രേഖകളിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ വിശദാംശങ്ങളും, അല്ലെങ്കിൽ ഈ നിയമത്തിന് കീഴിലുള്ള ഏതെങ്കിലും നടപടികളുടെ ഏതെങ്കിലും രേഖയിൽ സബ്സെക്ഷനിൽ നൽകിയിരിക്കുന്നത് ഒഴികെ വെളിപ്പെടുത്താൻ പാടില്ല. ഇത് സംസ്ഥാന സർക്കാരിന്റെ നിയമമല്ല, GST വകുപ്പ് 2017 പ്രകാരമുള്ള നിയമമാണ്. ഇത് പ്രകാരം എങ്ങനെയാണ് ടി വീണ എന്ന സ്വകാര്യ വ്യക്തിയുടെ അക്കൗണ്ട് വിവരങ്ങൾ, ടാക്സ് വിവരങ്ങൾ പുറത്തുവിടേണ്ടത് ജിൻഡു? അസിത, അതിൽ ഞാൻ ക്ലിയർ ചെയ്യാം. അസിത തിരിച്ചു പറഞ്ഞതിൽ ആദ്യം പറഞ്ഞത് 1,72,00,000 കുറിച്ചിട്ട് ധനകാര്യ വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്ന മറുപടി മാത്യുക്കോഴ് നാടൻ കൊടുത്തല്ല, കേരളത്തിൽ പുറത്തിറക്കിയിരിക്കുന്ന മറുപടിയിലുണ്ടെന്നാണ്. അതിൽ 1,72,00,000 കുറിച്ചിട്ട് പറഞ്ഞിട്ടില്ല. വീണ വിജയൻ എന്ന് പറഞ്ഞ വീണ തൈക്കണ്ടിലിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എക്സാലോജിക് സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട് അവർ അടക്കേണ്ടതായിട്ടുള്ള നികുതി അടച്ചു എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്.